ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറബിക്കിൽ ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് നമ്മൾ അറബിക് കാലിഗ്രഫി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽസാണ്. അതായത് നമ്മൾ അറബിക് കാലിഗ്രഫി ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളതാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ട് വെച്ചെങ്കിൽ ഒരു ക്ലാസ് 1 ആകുമ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞ് തുടങ്ങണമല്ലോ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് കലമാണ്. അപ്പോൾ കലം നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ പല ടൈപ്പിലുള്ള കലം അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വേണ്ടത് പേപ്പറാണ്, ഗ്ലോസി ഷീറ്റാണ് വേണ്ടത്. മൂന്നാമത് വേണ്ടത് ഇങ്കാണ്, കാലിഗ്രഫി ഇങ്ക്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കലത്തിൻ്റെ കേസ് എടുക്കുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് കലംസാണ് യൂസ് ചെയ്യേണ്ടത്, ഏതാണ് യൂസ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സ് എന്നൊക്കെ കുറേ ടൈപ്പിലുള്ള കലംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാംബു കലംസാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ സെലി കലംസ്, ബെലി കലംസ്, ജാവി കലംസ്, അങ്ങനെ പണ്ടൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത്, അതായത് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ചീപ്പായി കിട്ടുന്നത് ബാംബു കലമാണ്. അത് നമ്മൾ അടുത്തുള്ള സ്റ്റോഴ്സിലൊന്നും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, സലാമിയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ സലാമിയുടെ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാൾക്കാരനെ എനിക്കറിയാം. ഒന്നാമത്തത് നമ്മുടെ മൈക്കലം ഷോപ്പിലത്തെ സെയിം അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കാലിഗ്രഫി റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്. അതിനൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ പറയാം. അവരൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ. അതായത് ഗിഫ്റ്റ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം ഇൻഷാല്ലാ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഡബിൾ പെൻസിൽ മെത്തേഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 1 പെൻസിൽ മെത്തേഡ്, ഇത് രണ്ടും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് കാലിഗ്രഫി നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്ന കലം തന്നെ യൂസ് ചെയ്യുക. അതുകൊണ്ട് എത്രയും ചീപ്പായിട്ടുള്ള ഏതെങ്കിലും കലം നിങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുക. അപ്പോൾ സ്വയം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേണ്ടത് ഗ്ലോസി പേപ്പറാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അഹർ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സ്മൂത്ത് സർഫസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ എഴുതേണ്ടത്. അല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് റഫാണ്, അവിടെയല്ല എഴുതേണ്ടത്. സ്മൂത്തായിട്ടുള്ള സൈഡിലാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ തേഴ്സി പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ മറ്റേ ഫ്രീ ബേഡിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് പേപ്പർ, ഗ്ലോസി ഷീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടാത്ത പേപ്പേഴ്സാണ് എഫ് ഷീറ്റ്, അതുപോലെ തന്നെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ്. അതായത് നമ്മുടെ നോട്ട് ബുക്കിലത്തെ പേജൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ പേപ്പേഴ്സൊന്നും ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി മൂന്നാമത് നമ്മുടെ കാലിഗ്രഫി ഇങ്ക് ആണ്. അപ്പോൾ കാലിഗ്രഫി ഇങ്കിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് കാലിഗ്രഫി ഇങ്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിഗ്രഫി ഇങ്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതും. അപ്പോൾ ഞാൻ കാലിഗ്രഫി ഇങ്ക് വാങ്ങുന്ന രണ്ട് ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്കലം ഷോപ്പിൻ്റെ കാര്യം, ഫ്രീബേഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കലത്തിൽ ഞാൻ അന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറവായിരുന്നു. പക്ഷേ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്, അതായത് കാലിഗ്രഫി ഇങ്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് പൊട്ടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതവർ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലത് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളറിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അയക്കാതെ തന്നെ അവർ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അതും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ മൈക്കലം ഷോപ്പിൽ ഇപ്പോൾ ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള കലംസാണ് നിങ്ങൾ. പിന്നെ ഫൗണ്ടൻ പെന്നിങ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് നമുക്ക് വർക്കൗട്ട് ആവില്ല നമ്മുടെ കലത്തിൽ, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് നല്ല ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കലം ഹോൾഡ് ചെയ്യേണ്ടതെന്നാണ്. ഇതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, ചെയ്തു പോയി കാണുക. ഇതിൽ ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിലുള്ള കുഴി ഉണ്ടല്ലോ, ആ കുഴിയിൽ നമ്മൾ കലം പ്ലേസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പെന്ന് പിടിക്കില്ലേ, ആ പെന്ന് നമ്മളിങ്ങനെ കുത്തി പിടിക്കുന്ന ചിലവരുണ്ട്, അതുപോലെ പിടിക്കരുത്. ഞാനൊക്കെ സാധാ നമ്മളിപ്പോൾ കലം പിടിച്ച പോലെ തന്നെയാണ് പെന്ന് പിടിക്കാറ്. അതുപോലെ തന്നെ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എന്താ പറയുക, മുകളിലുള്ള പോർഷൻ നമ്മളിൽ നിന്ന് അകലെ നിൽക്കുന്ന പോലെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോർഷൻ നമ്മുടെ അടുത്തുള്ള പോലെ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും, വീഡിയോയിൽ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ വേണം പിടിക്കാൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടത് കൈ യൂസ് ചെയ്യുന്നവരാണ്, ഇടത് കൈ യൂസ് ചെയ്യുന്നവരാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളോട്, നിങ്ങൾ മേടിക്കുന്ന ആളോട് പറയണം നിങ്ങൾ ഇടത് കൈയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം അതിൻ്റെ ആംഗിള് മാറും, അതുകൊണ്ടാണ് കേട്ടോ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ്. വലത് കൈ യൂസ് ചെയ്യുന്ന ആൾക്ക് സെയിം ഈ ഞാനിപ്പോൾ പിടിച്ച പോലത്തെ സെയിം കലം തന്നെ മതി. പക്ഷേ ഇടത് കൈ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെച്ചെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ ഫോണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്.
ഇപ്പം നിങ്ങൾ കലം വെച്ചിട്ട് നിങ്ങൾക്ക് പലതരം ഫോണ്ടിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന മൂന്ന് ഫോണ്ട് ഞാൻ പറഞ്ഞുതരാം. തൊളുത്ത്, ദിവാനി, അതുപോലെ തന്നെ നസ്ഖാണ് എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും കുറേ ഫോണ്ട്സ് ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ട്രൈയിങ് ആണ്. അതുപോലെ കുറച്ചിങ്ങനെ ഇതായി ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ. അതിന് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന പ്രത്യേകം കാലിഗ്രഫേഴ്സൊക്കെ ഉണ്ട്. എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നിട്ടുള്ള മൂന്ന് ഫോണ്ടാണ് തൊളുത്ത്, അതുപോലെ തന്നെ ദിവാനി, അതുപോലെ തന്നെ നസ്ക്. ഇതിൽ തൊളുത്തിൻ്റെയും നസ്കിൻ്റെയും കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് രണ്ടും നമ്മൾ എന്താ പറയുക, നുക്ത വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് വരയ്ക്കുന്ന ലെറ്റേഴ്സാണ്, ഒരു ഫോണ്ടാണ്. അതിൻ്റെ ഓരോ ലെറ്റേഴ്സിനും നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കുന്നത് നുക്ത വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നുക്തയുടെ സ്പെല്ലിങ് പലരും പല ടൈപ്പിലാണ് എഴുതുക. എന്തെങ്കിലും കൂടിയിട്ട് ഞാൻ രണ്ടും എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എഴുതുക. അപ്പോൾ തുളുത്തും നെസ്ക്കും നമ്മൾ നുക്തയുടെ മെഷർമെൻറ്റിൽ ആണ് ചെയ്യുക. അപ്പോൾ ഈ നുക്ത എന്താണെന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. നുക്ത എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഡോട്ടിനെയാണ് നുക്ത എന്ന് പറയുക. അപ്പോൾ ഈ ഡോട്ട് ഉണ്ടല്ലോ, ഈ ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും, അതായത് നമ്മൾ ആ തുളുത്തിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ലെസ്കിൽ എഴുതുന്നതോ ആയിട്ടുള്ള എന്ത് ലെറ്റേഴ്സും ഈ ഒരു മെഷർമെൻറ്റിൽ, നുക്തയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു അലിഫ് നമ്മളിടുമ്പോൾ ഇതിൽ ഒരു 5 നുക്ത, അതല്ലെങ്കിൽ 5 to 11 നുക്താസൊക്കെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു 5 നുക്ത അല്ലെങ്കിൽ 7 നുക്ത അല്ലെങ്കിൽ 11 നുക്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ലെങ്ത്തിലാണ് നമ്മൾ നുക്ത വരച്ചിട്ട് വേണം നമ്മുടെ അലിഫ് വരച്ച് പഠിക്കാൻ. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. കുറേ പേർക്ക് പിന്നെയും ഡൗട്ട് ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്തതിനെ പോലെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് കലം സൈസിലുള്ള കലം കൊണ്ടാണോ എഴുതുന്നത് ആ സൈസിലുള്ള കലം കൊണ്ട് തന്നെ നമ്മൾ നുക്തയുടെ മെഷർമെൻറ്റ്സും ഇട്ട് നോക്കണം. അതായത് നമ്മളിപ്പോൾ വലിയ ഒരു സൈസിലുള്ള എന്താ പറയുക കലം കൊണ്ടാണ് നമ്മൾ വരച്ചത്, പക്ഷേ ചെറിയ സൈസിലുള്ളൊരു കലം കൊണ്ടാണ് നമ്മൾ നുക്ത മെഷർമെൻറ്റ് ചെയ്തതെന്നുള്ള വെച്ചെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ 7 to 11 നുക്ത, അങ്ങനെ 5 to 11 നുക്ത, അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും നുക്ത. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ഏത് കലം കൊണ്ടാണോ, ഏത് സൈസിലുള്ള കലം കൊണ്ടാണോ നമ്മൾ ലെക്ചർ എഴുതുന്നത് ആ സൈസിലുള്ള കലം കൊണ്ട് തന്നെ നമ്മൾ മെഷർമെൻറ്റ് നടത്തണം. അതായത് മെഷർമെൻറ്റും ലെറ്ററിൻ്റെ നമ്മൾ വരയ്ക്കുന്നതും സെയിം ആയിട്ടുള്ള സൈസിലുള്ള കലം കൊണ്ട് വേണം എന്നാണ് സാരം. അപ്പോൾ ഇനിയും ഡീറ്റെയിലായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടെ, എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ ഞാൻ അലിഫ് മുതൽ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അലിഫ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് എല്ലാവരും പഠിക്കണം. അപ്പോൾ നമ്മൾ ഫോണ്ടിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ മെഷർമെൻറ്റ്സ് അറിയണം. മെഷർമെൻറ്റ്സിൽ ബേസിക്കായിട്ട് ഓരോ ലെറ്ററിനെയും നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഡീറ്റെയിൽഡായിട്ടും ഓരോ ലെറ്ററിനെ കുറിച്ചും പഠിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ 4 സെക്ഷൻ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ്. അതായത് അലിഫ് വരയ്ക്കുമ്പോൾ അലിഫ് മാത്രം, അതായത് അലിഫ് നമ്മൾ അവസാനമല്ല, അലിഫ് നമ്മൾ ഒറ്റയ്ക്കാണ് നിർത്തുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാ എന്നുള്ള ഒരു അക്ഷരം അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ അത് ഒറ്റയ്ക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിന് തന്നെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീമിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ മീമിന് ഇഷ്ടംപോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഐസൊലേറ്റഡ് തന്നെ പല ടൈപ്പിലുണ്ട്. ഇനി ബിഗിനിങ്ങിൽ വരുമ്പോൾ, മിഡിലിൽ വരുമ്പോൾ, എൻഡിൽ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് സ്ട്രക്ചർ വേറെയുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും. ഇതിൻ്റെ മാത്രമാണ് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കാർഡിലിടാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, കാർഡിലിടാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തായിരിക്കും സ്ട്രക്ചർ, മറ്റുള്ളവരെ വേറെ ലെറ്റേഴ്സിൻ്റെ കൂടെ കൂടുമ്പോൾ എന്തായിരിക്കും സ്ട്രക്ചർ എന്നൊക്കെ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റ്സ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. അതായത് രണ്ട് ലെറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ഏകദേശം നമ്മുടെ മിഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനേകദേശം ആ ഒരു മീനിങ് ആണുള്ളത്. കാരണം രണ്ട് ലെറ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അതും നമ്മൾ ഓരോ ലെറ്ററിൻ്റെയും മാറി മാറിയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് എല്ലാം കൂടി പഠിക്കലും നടക്കില്ല, എങ്കിലും കൂടിയിട്ട് ഞാൻ ഈ ഒരു സെക്ഷനിൽ, അതായത് ഇനിയുള്ള വീഡിയോസിൽ മാക്സിമം എല്ലാം കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. കുറച്ച് കോമൺ ആയിട്ടുള്ള ചില കോഡ്സും അതുപോലെ തന്നെ സൂറത്തോ അല്ലെങ്കിൽ ഹദീസോ അങ്ങനെ എന്തെങ്കിലും ആയത്തോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും കൂടിയിട്ട്
നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എന്നും പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല വഴി. പക്ഷേ പലർക്കും എക്സാമും കാര്യങ്ങളൊക്കെയും തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്നത് അതിൻ്റെ സ്ട്രക്ചേഴ്സാണ്. റൗണ്ട് ഷേപ്പ് ഉണ്ട്, ഓവൽ ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ഷേപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ഷേപ്പ് ഉണ്ട്. ഇതല്ലാതെ കൂടാതെ നമ്മൾ വേറെ ആർട്ട് രീതിയിലുള്ള ഷേപ്പ്സും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞതിലും നടക്കുമെന്ന് അറിയില്ലെങ്കിലും കൂടി ഞാൻ മാക്സിമം ഷേപ്പ്സൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇനി ക്ലാസ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എവിടെയും പോയി പഠിക്കാത്ത കാരണം എനിക്ക് ഇത് തന്നെയാണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുറേ വട്ടം, എന്നാലും കൂടിയിട്ട് ഒരു വട്ടം കൂടി പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് നുക്ത ആൻഡ് ലുലിഫ് ലുലിഫെന്ന് പ്രൊണൗൺസ് ചെയ്യരുതെന്നാണ് എന്നോട് ആരോ പറഞ്ഞത്. എനിക്ക് സുലുസ് എന്നാണ് ഇത്ര, എനിക്ക് അറിയണ്ടായിരുന്നില്ല പ്രൊണൗൺസിയേഷൻ, എനിക്കറിയില്ല കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ. എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് രണ്ടിൻ്റെ വ്യത്യാസം അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മെഷർമെൻറ്റ് ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും കൂടി കാണിച്ചു തരികയാണ്. 70 ഡിഗ്രി, 80 ഡിഗ്രി, അതുപോലെ തന്നെ 45 ഡിഗ്രി, ഈ 3 ഡിഗ്രിയിലാണ് നമ്മൾ സാധാരണ ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യാറ്. 70 to 80 ഡിഗ്രിയിലാണ് നമ്മൾ സാധാരണ കലം പിടിച്ചിട്ട് സാധാരണ എഴുതാറ്, ലെറ്റേഴ്സൊക്കെ എഴുതാറ്. ഈ 45 ഡിഗ്രിയാണ് നമ്മുടെ നുക്തയുടെ മെഷർമെൻറ്റ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട്, അതായത് നുക്ത വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ 45 ഡിഗ്രി. ഇനി ലുലുഫ് അല്ലെങ്കിൽ സുലുഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 70 ഡിഗ്രിയിൽ വെച്ചിട്ടാണ്. രണ്ടും കൂടി വരച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കല എന്ന് പറയുന്നത് ഫ്രീ ബേഡിൻ്റെ കലമാണ്. അതുപോലെ തന്നെ ഫ്രീ ബേഡിൻ്റെ ഇങ്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്കലം ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ 45 ഡിഗ്രിയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് നുക്ത കിട്ടും, അതുപോലെ തന്നെ നമ്മൾ 70 ഡിഗ്രിയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് സുൽഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കുന്നത് അലിഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 70 ഇടയിലും 80 ഇടയിലും ഉള്ള പൊസിഷനിൽ വെച്ചിട്ടാണ്. ഏകദേശം 75 ഡിഗ്രി ആംഗിളിലാണ് ഞാൻ പിടിക്കാറ്. പലരും പല ടൈപ്പിലാണ് പിടിക്കാറെങ്കിലും 75 ഡിഗ്രി നമുക്ക് പക്കയാണ് കേട്ടോ. അപ്പോൾ 75 ഡിഗ്രിയിൽ നമ്മൾ കലം പിടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കലം ഹോൾഡ് ചെയ്യേണ്ടത്, ആ ഒരു മെത്തേഡിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ അലിഫ് വരയ്ക്കുകയാണ്. അലിഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് അല്ല, നന്നായി കർവ് അല്ല, അതുപോലെ തന്നെ രണ്ടും ഉള്ളൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ അലിഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും താഴെ എത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരില്ലേ, അതായത് അറ്റെന്ന് പറയുന്നത് വളരെ തിന്നായിട്ടാണ് വരിക. ഇനി നമുക്ക് അതിനെ താജ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ താജ് അല്ലെങ്കിൽ ഹിലി ഇട്ട് കൊടുക്കുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലുലുഫുണ്ടല്ലോ, അതായത് സുലുസ്, അത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക. വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സുലുഫ് വരയ്ക്കുന്ന പോലെ അത് അത്രയും പോർഷനിൽ നിർത്തരുത്, നല്ല നീട്ടിയിട്ട് കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ പോർഷൻ നമ്മുടെ ആ ഒരു അതിൻ്റെ പുറം ഭാഗത്ത് മുട്ടില്ലേ, ആ മുട്ടണ വരെ നമ്മളത് കൊണ്ടുവന്ന് വരണം. എന്നിട്ട് നമ്മൾ ആ മുകളിലത്തെ പോർഷൻ നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അലിഫിൽ നിന്ന് ഒരു കർവ് വരയ്ക്കണം. കേൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൂർപ്പിച്ചല്ല വരയ്ക്കേണ്ടത്, പക്ഷേ പലതിലും കൂർപ്പിച്ചാണ് വരയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡും സ്വീകരിച്ച് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കൂർപ്പിച്ചിട്ടല്ല സാധാരണ വരയ്ക്കുക, ഒരു കേവ് ആയിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ അലിഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 7 നുക്തയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഏകദേശം നമുക്ക് 5 to 11 നുക്താസ്, അതായത് 5 മുതൽ 11 നുക്ത വരെ നമുക്ക് നീളം വരയ്ക്കാം.